കേരവൃക്ഷം നിറഞ്ഞ കേരളത്തിലേക്ക് അയൽ സംസ്ഥാനത്ത് നിന്ന് ലോറിയിൽ ചൂലെത്തുന്നു. ഒരെണ്ണത്തിന് വില 20 രൂപ. ഇവിടെ ആർക്കും ഇതിന് സമയമില്ല. അതിൽ നിന്നുള്ള വരുമാനവും വേണ്ട. ഈ ആവശ്യത്തിന് തന്നെ ഇരിൽ ചൂല തന്നെ വേണമല്ലോ. പക്ഷേ ഇവിടെ കൂടുതൽ വരുന്നില്ല. മൊത്തം തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് കൂടുതൽ വരുത്തുന്നത്. ആ ചെയ്യാം. പക്ഷേ എന്താ അറിയില്ല, എടുത്ത ആൾക്കാർക്ക് വലിയൊരു താല്പര്യമില്ല അങ്ങനത്തെ ചെയ്യാൻ. ചൂല് ഇന്ന് ഒരു ബ്രാൻഡഡ് ഉൽപ്പന്നമാണ്. പുൽച്ചൂലുകൾ ആകർഷകമായി പാക്ക് ചെയ്ത് എത്തുന്നു. 80 രൂപ മുതൽ മുകളിലേക്കാണ് വില. വീട് വൃത്തിയാക്കാൻ ഇപ്പോൾ പലവിധ ഉപകരണങ്ങളുണ്ട്. മൂലക്കിരുന്ന ഈർക്കിൾ ചൂലിന് എവിടെയും സ്ഥാനമില്ലാതായി. എങ്കിലും ചിലർക്കെങ്കിലും മുറ്റമടിക്കാൻ ഈർക്കിൾ ചൂൽ തന്നെ വേണം. ചിലരെങ്കിലും സമയമുണ്ടാക്കി തെങ്ങോല കീറി ഈർക്കിൾ ചൂൽ ഉണ്ടാക്കുന്നു. അതിന് ഇപ്പൊ ആൾക്ക് സമയമില്ല ഉണ്ടാക്കാനുള്ളതായിട്ട്. ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓല് വിളിച്ച് പറഞ്ഞു, പക്ഷെ അതിന് സമയമില്ല. വീട്ടിൽ തന്നെ ഇഷ്ടമാതിരി പണിയും മെനറ്റിലുള്ള പണികളും ഉണ്ടല്ലോ ആൾക്ക് എടുക്കാൻ. അപ്പം പിന്നെ അതുള്ള ഇതിന് നിൽക്കൂല. വൃത്തിയുള്ള ഭാരതത്തെ കുറിച്ച് ചിന്ത തുടങ്ങിയ കാലത്ത് വൃത്തിക്ക് പേരുകേട്ട മലയാളി ഒരു ചൂൽ വിപ്ലവം തുടങ്ങാൻ സമയമായി. വീട്ടുജോലിയുടെ തിരക്കിനിടയിൽ ചൂലുണ്ടാക്കൽ കൂടി നടത്തണം. സാധാരണക്കാരുടെ വരുമാന മാർഗമായി ചൂൽ നിർമ്മാണത്തെ വളർത്തണം. ചിന്തകളിലും ഒരു വൃത്തി വരട്ടെ. ക്യാമറാമാൻ പ്രേംരാജിനോടൊപ്പം പ്രവീൺ പട്ടാമ്പി, അമൃത ന്യൂസ്, കോഴിക്കോട്.